ബിസ്റ്റീം ന്യൂസിന്റെ റൂട്ടർ ആപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ബിസ്റ്റീം ന്യൂസിന്റെ റൂട്ടർ ആപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. രാഷ്ട്രപതിയെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടാകണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 52-ലാണ് ഇന്ത്യക്ക് ഒരു ഒരു രാഷ്ട്രപതി ഉണ്ടാകണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ തലവൻ ആരാണ്? രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവസൈന്യാധിപൻ എന്നറിയപ്പെടുന്നതും രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 53. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഏത് ആർട്ടിക്കിളാണ് പരാമർശിച്ചിരിക്കുന്നത്? 54-ാമത്തെ ആർട്ടിക്കിളിലാണ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ്. നമുക്കറിയാം ഇന്ത്യയുടെ ഭരണഘടന ലോകരാഷ്ട്രങ്ങളിലെ വിവിധ ഭരണഘടനയിൽ നിന്നും ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ കടം കൊണ്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം നൽകുന്നത് ആരാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതി പരിഹരിക്കുന്നത് ആരാണ്? സുപ്രീംകോടതിയാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തർക്കങ്ങളോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം. നമുക്കറിയാം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് 35, അതുപോലെ തന്നെ രാജ്യസഭയിലേക്കാണെങ്കിൽ 30, ലോകസഭയിലാണെങ്കിൽ 25, പഞ്ചായത്തിലേക്കാണെങ്കിൽ 21 വയസ്സ്, വോട്ട് ചെയ്യണമെങ്കിൽ 18 വയസ്സ്. ഇതാണ് നമ്മളെ ഭരണഘടന അനുശാസിച്ചിരിക്കുന്ന വോട്ടിംഗ് പ്രായവും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പെടുക്കാനുള്ള പ്രായം. പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുൻപാകെയാണ്? സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ മുൻപാകെയാണ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇനി ഇനി പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് സുപ്രീംകോടതിക്ക് ചീഫ് ജസ്റ്റിസ് ഇല്ല എങ്കിൽ സുപ്രീംകോടതിയിലെ ഏറ്റവും മുതിർന്ന ജസ്റ്റിസിന്റെ മുൻപിലായിരിക്കും പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രസിഡന്റ് രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ് പ്രസിഡന്റ് രാജിക്കത്ത് നൽകുന്നത്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഏത് സഭയിലെ അംഗമായിരിക്കണം? പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന വ്യക്തി രാജ്യസഭയിലോ ലോകസഭയിലോ അംഗമാകാൻ പാടില്ല. രാജ്യസഭയിലോ ലോകസഭയിലോ എന്ന് മാത്രമല്ല യാതൊരു സഭയിലും നിയമസഭ ഒരു സംസ്ഥാനത്തിനെയും നിയമസഭയിലും പോലും അംഗമല്ലാത്ത വ്യക്തിക്ക് മാത്രമേ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ഗവൺമെന്റിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും കൈപ്പറ്റുവാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്ന വ്യക്തിയല്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയുണ്ട്? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയുണ്ട്? ലോകസഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. നമുക്കറിയാം ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. നോമിനേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഇല്ല. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജിൽ നോമിനേറ്റഡ് മെമ്പേഴ്സിന് അംഗത്വം ഉണ്ടോ? ഇല്ല. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ, നമുക്കറിയാം രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അവർക്ക് വോട്ടവകാശം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശം അവർക്കില്ല. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിനെ ഏത് സമ്പ്രദായമാണ് പിന്തുടരുന്നത്? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അഥവാ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേറ്റീവ് സിസ്റ്റം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെട്ടിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹിയും പോണ്ടിച്ചേരിയും. ഇവ രണ്ടിനും അതായത് ഡൽഹിക്കും പോണ്ടിച്ചേരിയും കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിലും അവയ്ക്ക് നിയമസഭകളുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നുള്ള നിയമസഭാ അംഗങ്ങൾക്കും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് മൂല്യമുള്ള സംസ്ഥാനം അത് ഉത്തർപ്രദേശിലാണ്. എന്തുകൊണ്ടെന്നാൽ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ലോകസഭാംഗങ്ങളും നിയമസഭാംഗങ്ങളും ഉള്ളത്. പ്രസിഡന്റ് ഏറ്റവും കുറവ് വോട്ട് മൂല്യമുള്ള സംസ്ഥാനം ഏതാണ്? സിക്കിം. സിക്കിമിനാണ് ഏറ്റവും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ട് മൂല്യമുള്ളത്. കാര്യം
ഏറ്റവും കൂടുതൽ കുറവ് ജനസംഖ്യ ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും കുറവ് നിയമസഭാംഗങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സിക്കിം. പ്രസിഡന്റിന്റെ ശമ്പളം ഏത് ഫണ്ടിൽ നിന്നാണ് നൽകുന്നത്? കൺസോളിഡേറ്റ് ഫണ്ട്. കൺസോളിഡേറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റുണ്ട്, ആ ഫണ്ടിൽ നിന്നാണ് പ്രസിഡന്റിനുള്ള ശമ്പളം നൽകുന്നത്. പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 61. പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെങ്കിൽ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് പുറത്താക്കുന്നത്. അതിനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 61. ഒരു ബില്ല് നിയമമാകാൻ ആരുടെ ഒപ്പാണ് ആവശ്യം? പ്രസിഡന്റ്. നിയമസഭയിലും ലോകസഭയിലും രാജ്യസഭയിലും ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ അത് നിയമമാകണം എന്നു ഉണ്ടെങ്കിൽ അത് പ്രസിഡന്റിന്റെ ഒപ്പോടുകൂടി മാത്രമേ നിയമമാവുകയുള്ളൂ. രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം? 12 അംഗങ്ങളെയാണ് നോമിനേറ്റ് ചെയ്യുവാനായിട്ട് രാഷ്ട്രപതിക്ക് സാധിക്കുന്നത്. രാഷ്ട്രപതിക്ക് ലോകസഭയിലേക്ക് എത്ര അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം? നിലവിൽ രാഷ്ട്രപതിക്ക് ലോകസഭയിലേക്ക് ആരെയും നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. 104-ാമത്തെ ഭേദഗതി പ്രകാരം ലോകസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള അവകാശം പ്രസിഡന്റിനുണ്ടായിരുന്നു. ആ 104-ാമത്തെ ഭേദഗതി പ്രകാരം ആ അവകാശം നിർത്തലാക്കി. ഇന്ന് ലോകസഭയിലേക്ക് നോമിനേറ്റ് അംഗങ്ങൾ ഇല്ല. ഏതൊക്കെ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനാണ് പ്രസിഡന്റിന് മുൻകൂർ അധികാരം ആവശ്യമുള്ളത്? മണി ബിൽ, സംസ്ഥാനങ്ങളുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട ബിൽ, സംസ്ഥാനങ്ങളെ പേരുമാറ്റുന്നതിനെ കുറിച്ചുള്ള ബിൽ. അതായത് ലോകസഭയിലോ രാജ്യസഭയിലോ സംസ്ഥാനങ്ങളെ പേരുമാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടും സംസ്ഥാനങ്ങളെ അതിർത്തി നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ലോകസഭയിൽ മണി ബിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ പ്രസിഡന്റിന്റെ പ്രത്യേകം അനുവാദം വേണം. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത്? പ്രസിഡന്റാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളത്. ലോകസഭാ സമ്മേളനത്തെ അല്ലാത്ത സമയത്ത് ചില നിയമങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. അന്താരാഷ്ട്ര കരാറുകൾ ഒപ്പിടുന്നത് ആരുടെ പേരിലാണ്? പ്രസിഡന്റിന്റെ പേരിലാണ് അന്താരാഷ്ട്ര കരാറുകൾ ഒപ്പിടുന്നത്. യുദ്ധം പ്രഖ്യാപിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീംകോടതി ജഡ്ജിമാർ എന്നിവരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ്. പ്രസിഡന്റാണ് സുപ്രീംകോടതിയിലെ ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസിനെയും നിയമിക്കുന്നത്. ഇതാണ് പ്രസിഡന്റിനെ കുറിച്ചുള്ള കീ പോയിന്റ്സ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി.